ആത്മഹത്യ ചെയ്ത ചെറുകിട സംരംഭക രാജി ശിവന്റെ വസതി നെടുമങ്ങാട് ആർഡിഒ അഹമ്മദ് കബീർ സന്ദർശിച്ചു. കടബാധ്യതയിൽ മനംനൊന്താണ് തിരുവനന്തപുരം വിളപ്പിൽ സ്വദേശി രാജി ശിവൻ ആത്മഹത്യ ചെയ്തത്. ആർഡിഒ അഹമ്മദ് കബീർ കുടുംബാംഗങ്ങളോട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സന്ദർശനത്തിൽ ലഭ്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നും ആർഡിഒ അറിയിച്ചു. നമ്മളാരും അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല, ഒരു ജീവൻ പോലും പൊലിയാൻ പാടില്ല എന്ന ഒരു തത്വത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, സർക്കാരും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനിയൊരു ജീവൻ പോകാൻ പാടില്ല. ഇത് ഈ സംഭവം വലിയൊരു സംഭവം ആയതുകൊണ്ട് തന്നെ അത്രയും ജാഗ്രത കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് അതും കൂടെ ഞാനായിട്ട് തന്നെ അതും കൂടെ റിപ്പോർട്ട് ചെയ്യാൻ കൊടുക്കും. ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ ഇനിയുള്ള കാര്യങ്ങൾ എന്താണ്, അല്ല എന്താണ് സ്വീകരിക്കേണ്ടതെന്നൊക്കെ ഗവൺമെൻറ് തലത്തിൽ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാവും. എന്താണ് ആവശ്യം? ഇത് ശരിയാണ്. 12 വയസ്സുള്ള ഒരു പയ്യനാണ്, ചെറിയ മനസ്സാണ്, പതറിപ്പോകുന്ന സമയമാണ്. ഒരമ്മ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പം ഉണ്ടാവും. ഇത് വളരെ പ്രാധാന്യത്തോടെ തന്നെ അത് ഞാൻ ഇപ്പോൾ ഗവൺമെൻറ്റിൽ ധരിപ്പിക്കും, രേഖാമൂലം ഞാൻ ഗവൺമെൻറ് ധരിപ്പിക്കും. ഗവൺമെൻറ് തലത്തിൽ ഒരു നല്ല ഒരു അനുഭാവപൂർവ്വം മുൻകാലങ്ങളിൽ പല പ്രശ്നങ്ങളിലും ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ തീരുമാനം ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതീവ ഗൗരവമുള്ള സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. 10 ദിവസത്തിനകം അനുകൂല നടപടി സ്വീകരിക്കുമെന്നും ആർഡിഒ വ്യക്തമാക്കി. കുടുംബത്തിന് അർഹമായ തീരുമാനമുണ്ടാകും. വിളപ്പിൽശാലയിലെ 127 കുടുംബങ്ങളുടെ കാര്യവും കുട്ടികളുടെ അരക്ഷിതാവസ്ഥയും വിശദമായി തന്നെ സർക്കാരിനെ ബോധ്യപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അസിസ്റ്റന്റ് കമ്മീഷണർ എം സുൽഫിക്കറും ഒപ്പമുണ്ടായിരുന്നു. എൻലൈറ്റ് ന്യൂസ്, കാട്ടാക്കട.